ഹായ് ഫ്രണ്ട്സ്, റൈഡർ ഗൈസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് ഗുണ്ടൽപേട്ടയ്ക്ക് അടുത്തുള്ള തെക്കറാമ്പി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, ശ്രീ വെങ്കടേശ്വര ടെമ്പിൾ. അങ്ങോട്ട് പോകുന്ന വഴിയിലാണ് ഇപ്പൊ നമ്മളുള്ളത്. എന്താ പറയാ, ഗൈസൊക്കെ ബാക്കിലെ വണ്ടിയിലുണ്ട്, നേരെ കാണുന്നില്ല. ആ കുന്നിന്റെ മേലെയാണ് ആ വെങ്കടേശ്വര ടെമ്പിൾ ഉള്ളത്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പൊ നമ്മള് സ്പോട്ടിലെത്തി. ഇതാണ് നമ്മളെ, എന്റെ പുറകെ കാണുന്നതാണ് നമ്മളെ വെങ്കടേശ്വര ടെമ്പിൾ. അതിന്റെ പ്രവേശന കവാടാണ്. അപ്പൊ അതിന്റെ നേരെ ഫ്രണ്ടിൽ നല്ലൊരു വ്യൂ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ആദ്യം. അതിനുശേഷം നമ്മൾ നേരെ ആ ടെമ്പിളിലേക്ക് കയറിച്ചെല്ലാം. അതിന്റെ ഫ്രണ്ട് ഭാഗത്തുള്ള വ്യൂ ആണ്, ഫുള്ള് കൃഷിയിടാണ് കാണുന്നത് കേട്ടോ. അപ്പൊ നമ്മളതിന്റെ നേരെ ഫ്രണ്ടിൽ, പ്രവേശന കവാടത്തിന്റെ നേരെ ഫ്രണ്ടിലുള്ളത്. അപ്പൊ നേരെ നമുക്ക് അതിലേക്ക് കയറി പോകാം. പ്രവേശന കവാടത്തിന്റെ പടവുകളിൽ കന്നടയിൽ എന്തൊക്കെയോ കൊത്തി വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് കല്ലാണ്, കല്ലുകൊണ്ടുള്ള പടവുകളാണ് അങ്ങ് മേലെ വരെ. നമ്മളിപ്പോ പ്രവേശന കവാടത്തിന്റെ മേളിലെത്തി. അവിടുന്ന് ഉള്ള ആ പുറത്തേക്ക് ഔട്ട്സൈഡുള്ള വ്യൂ ആണിത്. നമ്മൾ താഴ്ന്ന് കണ്ട ആ വ്യൂ തന്നെയാണ്, പക്ഷെ മേളിൽ നിന്ന് കാണുമ്പോൾ കുറച്ചുകൂടെ വൈഡായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ പ്രവേശന കവാടത്തിന്റെ ഒരു ഭാഗത്ത് ഈ ഫെസ്റ്റിവലിനൊക്കെ ഒരു യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, രഥത്തിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് രഥങ്ങളുടെയൊക്കെ ടോപ്പിൽ ഫിക്സ് ചെയ്യുന്ന ഒരു പാർട്ടാണ്. ഈ നേരെ കാണുന്നതാണ് ഇവിടുത്തെ കോവില്. ഈ ടെമ്പിളിന്റെ ചുറ്റുഭാഗവും നല്ല കല്ല് പാകിയിട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. രഥം നല്ല രസമല്ലേ, ഫെസ്റ്റിവൽ കഴിഞ്ഞ സമയമാണിപ്പോ. ഈ കവാടത്തിലെ കൊത്തുപണികൾ നല്ല ഭംഗിയാണ് കാണാൻ. താഴെ മുതൽ അങ്ങ് മേളിൽ വരെ അത് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ അത്. താരതമ്യേന ചെറിയൊരു രഥമാണിത്. ഫെസ്റ്റിവൽ ഇപ്പൊ കഴിഞ്ഞൊരു സമയമാണ്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഫെസ്റ്റിവൽ കഴിഞ്ഞത്. കന്നഡയിലെ ശ്രാവണ മാസത്തിലാണ് ഇവിടെ ഫെസ്റ്റിവൽ നടക്കാറുള്ളത്, ശ്രാവണ മാസത്തിന്റെ തുടക്കത്തിൽ. ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലെ കാഴ്ചകളും കൂടി നമുക്ക് ആസ്വദിക്കാം. ആ കോവിലിന്റെ നേരെ പുറകുവശമാണിത്. ഇവിടെ ഒരു കവാടം പണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന്റെ അടിയിൽ കൂടെ നമുക്ക് താഴേക്ക് പോകണം. താഴേക്ക് നല്ലൊരു വ്യൂ ആണ്, അപ്പൊ നേരെ താഴേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാം. താഴേക്ക് വരുന്ന സമയത്ത് നേരെ ഒരു കൽമണ്ഡപം കാണാം. അതിന്റെ ഒരു വശത്തായിട്ട് ഒരു ആൽമരവും അതിലൊരു പ്രതിഷ്ഠയുണ്ട്. ഇത് ഇവിടുത്തെ അമ്പലത്തിലേക്ക് ആവശ്യമായ ഒരു വാട്ടർ സോഴ്സ് ആണ്. അതിൽ വെള്ളം നന്നേ കുറവാണ്, വെള്ളം ഇല്ലാന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്ന സമയത്ത് അവിടെ ഒരു വ്യൂ പോയിന്റ് ആണ്. നമുക്ക് അവിടുത്തെ കാഴ്ചകൾ എന്താ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം.
സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ റൈഡർ ഗൈസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു എപ്പിസോഡ് കാണുന്നവരെല്ലാവർക്കും ബൈ.